സോ ബേസിക് ആൽജിബ്ര എന്ന മൊഡ്യൂളിലെ നാലാമത്തെ സെഷൻ, ഓക്കെ, ഇത് നാലാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ അല്ലേ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്താണെന്നും സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ അൺനോൺ വേരിയബിൾസ്, ഇപ്പോൾ എക്സും വൈ ഒക്കെ അല്ലേ, അൺനോൺ വേരിയബിൾസ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു? മെത്തേഡ് ഓഫ് എലിമിനേഷൻ, മെത്തേഡ് ഓഫ് എലിമിനേഷൻ. രണ്ടാമത്തത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ അടക്കം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മളിപ്പം എന്താ പറയുക, അൺനോൺ വേരിയബിൾസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ് ഞാൻ ഉപയോഗിച്ചത്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്നും ദെൻ 2x + 4y ഈസ് ഈക്വൽ ടു 8 ഈ ഇക്വേഷനാണ് ഞാൻ സോൾവ് ചെയ്തത്. അപ്പോൾ നമുക്ക് എക്സ് എത്രയെന്ന് കിട്ടി, എക്സ് 2 എന്നും വൈ 1 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ ആൻസർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആൻസർ കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, കുറച്ച് പേരെങ്കിലും ഒരു വിചാരം കാണുമായിരിക്കും, നമുക്ക് ഇതുപോലെ അൺനോൺ വേരിയബിൾസ്, ഇവിടെ രണ്ട് അൺനോൺ വേരിയബിൾ ഉണ്ട്, ഇങ്ങനെ രണ്ട് അൺനോൺ വേരിയബിളുള്ള രണ്ട് ഇക്വേഷൻ, ഇതുപോലത്തെ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമുക്കത് ഉപയോഗിച്ച് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. സി, അങ്ങനെ ഒരു വിചാരം ഞാൻ പറഞ്ഞ് മനസ്സിലായോ, ഈ ടൈപ്പ്, അതായത് രണ്ട് അൺനോൺ വേരിയബിൾ വീതമുള്ള രണ്ട് ഇക്വേഷൻ ഇങ്ങനെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മെത്തേഡ് ഓഫ് എലിമിനേഷനോ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. സി, അങ്ങനൊരു വിചാരങ്ങൾ, ആ ഒരു ഇൻഫർമേഷൻ തെറ്റാണ്. എല്ലായ്പ്പോഴും സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നിരുന്നാൽ അതിൽ നിന്നും നമുക്ക് ഈ പറയുന്ന അൺനോൺ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റണമെന്നില്ല. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സാധിച്ചു? അപ്പോൾ ഈ തന്ന അല്ലെങ്കിൽ നമ്മൾ ഈ എക്സാമ്പിളായിട്ട് എടുത്ത സൈമൾട്ടേനിയസ് ഇക്വേഷന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, സോ ആ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ, ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് രണ്ടെണ്ണം ഇങ്ങനെ തന്നിരുന്നാൽ നമുക്ക് അതിൽ നിന്നും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യം വെച്ച് നമുക്കിവിടെ മൂന്ന് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് കേസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് ടൈപ്പ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വരും. ഓക്കെ, അതിലൊന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വ്യക്തമായ സൊല്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സ് എത്ര വൈ എത്ര എന്ന് കൃത്യമായിട്ട് ആൻസർ കിട്ടും. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ വ്യക്തമായ സൊല്യൂഷൻ ഉള്ളതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. സോ അവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വീണ്ടും എഴുതുവാണ്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 ദെൻ 2x + 4y ഈസ് ഈക്വൽ ടു 8. ഇവിടെ നമുക്ക് വ്യക്തമായ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമായ സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീനിയർ അങ്ങോട്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ കിട്ടിയാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുവാണ്, സി എക്സ് അല്ലേ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, പിന്നീട് ഉള്ളത് 2x അല്ലേ, 2x + 4y ഈസ് ഈക്വൽ ടു 8. സി, നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് തൊട്ട് മുൻപുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടവർക്ക് മനസ്സിലായി കാണും, ഇതിൽ നിന്ന് നമുക്ക് A1, A2, B1, B2, C1, C2 ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതൊന്നും ഞാൻ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്ത് കളയുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ നമുക്ക് A1, A2, C1, C2, B1, B2 ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ A1 എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ A1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതായത് എക്സിനോട് ചേർന്ന് നടക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ A2. ഇവിടുത്തെ A2 എന്ന് പറയുന്നത് 2 ആണ്. A2 എന്ന് പറയുന്നത് 2 ആണ് എക്സിനോട് ചേർന്ന് നടക്കുന്നത്. ഈസ് നോട്ട് ഈക്വൽ ടു B1 ഇവിടെ 1 ആണല്ലോ. B1 ഇവിടെ 1 ആണ്. B1 ഡിവൈഡഡ് ബൈ B2 ഇവിടെ 4 ആണ്. സി, A1 ഡിവൈഡഡ് ബൈ A2 ഈസ് നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡഡ് ബൈ B2 ആണെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതാണ് റൂള്. അപ്പോൾ ഞാൻ ഒരു വട്ടം കൂടെ പറയുവാണ്, ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ A1 ഡിവൈഡഡ് ബൈ A2 ഈസ് നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡഡ് ബൈ B2 ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സിനും വൈക്കും ഒരു എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, സോ ഒരിക്കൽ കൂടെ മനസ്സിലാക്കി വെക്കുക, ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ A1 ഡിവൈഡഡ് ബൈ A2 ഈസ് നോട്ട് ഈക്വൽ ടു B1 ഡിവൈഡഡ് ബൈ B2 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം.
ഇതാണ് ഒന്നാമത്തെ കേസ്. ഓക്കെ, സോ അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കിപ്പോൾ എക്സ് പ്ലസ് വൈ ഇസിക്വൽ ടു 3 2x + 4y. നമ്മൾ എക്സാമ്പിൾ എടുത്തതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ അല്ലേ, ഇപ്പോൾ നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്താൽ ഇപ്പം എക്സ് പ്ലസ് വൈ, ഓക്കെ, പിന്നെ 2x + 4y ഇസിക്വൽ ടു 3 ആയിരുന്നു, ഇസിക്വൽ ടു 8 ആയിരുന്നു. വെറുതെ നോക്കാം, എ വൺ ഇവിടെ 1 അല്ലേ, അതായത് 1/2, 1/2 ഈസ് നോട്ട് ഈക്വൽ ടു 1/4, കണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് എക്സിനും വൈക്കും വാല്യൂസ് കിട്ടിയത്. അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നാൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല എന്നാണോ? തീർച്ചയായിട്ടും പറ്റാത്ത ഇക്വേഷൻസും ഉണ്ട്. എക്സാമ്പിൾ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, 2x + 2y ഈസ് ഈക്വൽ ടു 7. ഈ ഇക്വേഷൻ കണ്ടോ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, 2x + 2y ഈസ് ഈക്വൽ ടു 7. ഈ ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ എലിമിനേഷൻ ആണെന്ന് വിചാരിക്കുക, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഈ 2x, നമുക്കിപ്പോൾ എക്സ് ആണ് കോമൺ ആക്കാൻ നോക്കുന്നത്, അപ്പോൾ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ, ഈ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്തെന്ന് വരും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x + 2y ഈസ് ഈക്വൽ ടു 6 എന്ന് വരും അല്ലേ. ഈ ഇക്വേഷൻ രൂപം മാറി 2x + 2y ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. സി 2x 2y വെട്ടിപ്പോയി. സി ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും തന്നെ ഇല്ല, പക്ഷേ ഇവിടെ നമുക്കുള്ളത് 1 ആണ്. സി ഒന്നും കിട്ടിയില്ല, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. എക്സിനും വൈക്കും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം പറഞ്ഞ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ, ഈ ഇക്വേഷനിൽ നിന്ന് എക്സും വൈയും കണ്ടെത്താൻ പറ്റില്ല, ഇത് രണ്ടും ക്ലോസ് ഉണ്ടാവും, ക്യാൻസൽ ആയിപ്പോയി, ബാക്കിയുള്ളത് വെറും ഒരു 1 മാത്രമാണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, 2x + 2y ഈസ് ഈക്വൽ ടു 7, ഇതല്ലായിരുന്നോ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത സൈമൾട്ടേനിയസ് ഇക്വേഷൻ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇവിടുത്തെ എ വൺ അല്ലേ, ഇവിടുത്തെ എ വൺ എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ എ ടു എന്ന് പറയുന്നത് 2 ആണ്, ഈസ് ഈക്വൽ ടു ആണ്, അതാണ് കണ്ടോ, ഈസ് ഈക്വൽ ടു ബി വൺ ഡിവൈഡഡ് ബൈ ബി ടു. പക്ഷേ തീർന്നിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സി വൺ ബൈ സി ടു എന്ന് പറയുമ്പോൾ 3/7. ഇതാണ് കണ്ടീഷനെങ്കിൽ, സി ഞാൻ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതാണ് കണ്ടീഷനെങ്കിൽ, ഒരിക്കലും സൊല്യൂഷൻ കിട്ടില്ല. എന്താണ്, എ വൺ ഡിവൈഡഡ് ബൈ എ ടു ഈസ് ഈക്വൽ ടു ബി വൺ ഡിവൈഡഡ് ബൈ ബി ടു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സി വൺ ഡിവൈഡഡ് ബൈ സി ടു എന്നാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. വ്യക്തമായിട്ട് ഒന്നും കൂടെ എഴുതിയാൽ, ഇഫ് എ വൺ ഡിവൈഡഡ് ബൈ എ ടു ഈസ് ഈക്വൽ ടു ബി വൺ ഡിവൈഡഡ് ബൈ ബി ടു ബട്ട് നോട്ട് ഈക്വൽ ടു സി വൺ ഡിവൈഡഡ് ബൈ സി ടു ആണെങ്കിൽ ദർ ഈസ് നോ സൊല്യൂഷൻ. ഓക്കെ, നമുക്കത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലെന്ന് ഞാനത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തൊരു കേസും കൂടെ ഉണ്ട്. അവിടെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും ഇൻഫിനിറ്റ് ആയിരിക്കും സൊല്യൂഷൻസിൻ്റെ എണ്ണം. ചേട്ടാ, അതെങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ, എക്സിനും വൈക്കും നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇടാം, ഉത്തരം ശരിയായിരിക്കും. സി നിങ്ങൾ എക്സിന് ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ടോ, അതനുസരിച്ച് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ പറയുന്നത് മനസ്സിലാകും, നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, 2x + 2y ഈസ് ഈക്വൽ ടു 6, കണ്ടോ, 2x + y ഈസ് ഈക്വൽ ടു 3, 2x + 2y ഈസ് ഈക്വൽ ടു 6. നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. സോൾവ് ചെയ്യാനായിട്ട് ദാ എക്സ് 2x, നമുക്ക് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 2x + 2y ഈസ് ഈക്വൽ ടു 6, ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x + 2y ഈക്വൽ ടു 6. സി സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ, 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എല്ലാം 0 ആയി പോകുമ്പോൾ എങ്ങനെയാണ് എക്സിനും വൈക്കും ഏത് ഇക്വേഷനും ശരിയാവും എന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം, ശരിയാവും എന്നുള്ളത് നോക്കാം. വളരെ പറയുന്നത് എന്തായിരുന്നു ഇക്വേഷൻ, സി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 അല്ലേ. പിന്നെന്താ പറയുന്നത്, 2x + 2y ഈസ് ഈക്വൽ ടു 6. ഞാൻ പറയുന്നു, ഞാൻ എക്സിന് ഏത് വാല്യൂ ഇട്ടാലും, എക്സിന് നിങ്ങൾ ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ടോ, അതനുസരിച്ച് വൈ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എക്സ് 5 ആണെന്ന് വിചാരിക്കുന്നു, ശ്രദ്ധിച്ച് കേട്ടോണേ.
സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുവാണ്. നിങ്ങൾ ഏത് വേണമെങ്കിലും വിചാരിച്ചു, ഞാൻ 5 എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനാണെങ്കിൽ എക്സ് 5 ആണെങ്കിൽ വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ 3 അല്ലേ. അപ്പോൾ 5 ആണെങ്കിൽ 5 പ്ലസ് മൈനസ് അല്ലേ, മൈനസ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ മൈനസ് 2 ആയിരിക്കും. എക്സ് 5 ആണെങ്കിൽ ഈ കേസിൽ എക്സ് 5 ആണെന്ന് എടുത്താൽ വൈ മൈനസ് 2 ആയിരിക്കും അല്ലേ. 5 പ്ലസ് മൈനസ് 2 വരുമ്പോഴേ പോസിറ്റീവ് 3 അല്ലേ വരും. ഇത് രണ്ടും താഴത്തെ ഇക്വേഷനിൽ ശരിയാവും നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഞാൻ വിചാരിക്കുന്ന എക്സ് ഈസ് ഈക്വൽ ടു 5 വൈ ഈസ് ഈക്വൽ ടു മൈനസ് 2 ആണ്. 2x + 2y ഈസ് ഈക്വൽ ടു 6 ശരിയാവും നോക്കാം. 2x എത്രയാണ്? 2x 10 ആണ്. 10 പ്ലസ് 2 × -2. അപ്പോൾ അത് 2 × -2 എന്ന് പറയുമ്പോൾ -4 ആണ് അല്ലേ. 10 − 4 ആൻസർ 6 ആണ്. ഞാനിപ്പോൾ എക്സ് 5 എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് പാരലായിട്ട് എക്സ് ഏത് എമൗണ്ട് വിചാരിച്ചാലും ഇത് ഇങ്ങനെ തന്നെ കിട്ടും. ഇറ്റ് മീൻസ് ദേ ഹാവ് അല്ലെങ്കിൽ ഈ ദിസ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കേസിൽ ഇപ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ് ആവാനുള്ള സിറ്റുവേഷൻ ഒന്ന് പരിശോധിക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3, 2x + 2y = 6 ഇങ്ങനാണല്ലോ വന്നത്. നമുക്കിവനെ ഒന്ന് പരിശോധിച്ച് നോക്കാം. a1 / a2 അത് 1/2 ആണ്. ഈസ് ഈക്വൽ ടു b1 / b2 ഈസ് ഈക്വൽ ടു c1 / c2. 3/6 എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാമല്ലോ. കണ്ടോ, ഇതാണ് കണ്ടീഷനെങ്കിൽ സൊല്യൂഷൻ ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. എക്സാമ്പിൾ വെച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. സപ്പോസ് a1 / a2 ഈസ് നോട്ട് ഈക്വൽ ടു b1 / b2 ആണെങ്കിൽ മാത്രമേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓൺലി വൺ സൊല്യൂഷൻ, അതായത് എക്സിനും വൈക്കും ഒരു വാല്യൂ മാത്രമേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത് എന്താ പറയുന്നത്? a1 / a2 ഈസ് ഈക്വൽ ടു b1 / b2 ബട്ട് നോട്ട് ഈക്വൽ ടു c1 / c2 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? a1 / a2 ഈസ് ഈക്വൽ ടു b1 / b2 ഈസ് ഈക്വൽ ടു c1 / c2 ഇങ്ങനാണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇതും കൂടെ നിങ്ങൾ സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സൈമൾട്ടേനിയസ് ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. ഓക്കെ.